അവര് വഫാത്തായപ്പോ ഉമ്മുൽ അലാ ബിബി റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു റഹ്മത്തുല്ലാഹി അലൈക അബസ്സായിബ് ഉസ്മാൻ ഇബ്നു മദ്ഊനെ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാവട്ടെ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഫഷഹാദതി അലൈക ലഖദ് അക്റമകല്ലാഹ് അല്ലാഹു നിങ്ങളെ ആദരിച്ചിരിക്കുന്നു അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു എന്നതിന് എന്റെ സാക്ഷ്യമുണ്ട് ഞാൻ സാക്ഷ്യപ്പെടുകയാണ് എന്റെ ഷഹാദത്തുണ്ട് എന്റെ സാക്ഷ്യപത്രമുണ്ട് അബു സായിബേ ഉസ്മാൻ ഇബ്നു മദ്ഊനെ നിങ്ങളെ പോലെ ആബിദായ ഒരു സഹാബിയുണ്ടോ അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ ആദരിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് മഹാനവറുകളുടെ സംരക്ഷകയായിരുന്ന ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേൾക്കുന്നു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധനകൾ ചോദിച്ചു മാദാ ഖുൽതി ഉമ്മുൽ അലാ നിങ്ങൾ എന്താണ് ഇപ്പൊ പറഞ്ഞത് ആവർത്തിച്ചു ഷഹാദതി അലൈക യാ അബസ്സായിബ് ലഖദ് അക്റമകല്ലാഹ് അബു സായിബേ നിങ്ങൾ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുള്ള ചോദ്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുദരീകി അന്നല്ലാഹ അക്റമഹു അല്ലാഹു അവരെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു തങ്ങൾ തിരിച്ചു ചോദിച്ചു ഉമ്മുൽ അലാ ബിബിയോട് അള്ളാഹു അവരെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അള്ളാഹു സ്വർഗം കൊടുക്കണം സ്വർഗത്തിലാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതിന് ഞാൻ സാക്ഷിയാണ് ഇവരെ സ്വർഗത്തിലാണ് എന്ന് അത് എവിടെ നിന്നാണ് ബീവി നിങ്ങൾക്ക് കിട്ടിയത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത് അതിന് ബീവിയുടെ മറുപടി നബിയേ എന്റെ ഉമ്മയും എന്റെ ഉപ്പയും മരണപ്പെട്ടു പോയാലും അങ്ങ് ജീവിക്കണം നബിയേ എന്റെ മാതാപിതാക്കളെക്കാൾ അങ്ങനെക്ക് സ്നേഹപ്പെട്ടവരാണ് നബിയേ ഞാനെന്ന് ചോദിക്കോട്ടെ സജ്ജനങ്ങളിൽപ്പെട്ട ഈ മഹാനുഭാവന് അള്ളാഹുവിന്റെ ബഹുമാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നബിയെ അത് ലഭിക്കുക ഞാൻ അത്ഭുതപ്പെടുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മുൽ അലാ ബീവിയുടെ മറുപടി നബിയെ ഇവർക്കിടയിൽ പിന്നെ ആർക്കാ കിട്ടിയ നബിയെ സ്വഹാബിയാണ് കേട്ടോ ഇതൊക്കെ സ്വഹാബിമാരുടെ വിഷയമാണ് നമ്മൾ പറയുന്നത് അന്നേരം അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി കാണാം സ്വഹീഹൈനിലുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് അല്ലാഹുവിന്റെ ദൂതരാണ് എനിക്കെന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് കാലക്കൂട്ടി പറയാൻ എന്നെ കൊണ്ടുപോലും കഴിയില്ലല്ലോ നന്മ വരണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അവർ സ്വർഗത്തിലാണ് എന്ന് പറയാൻ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്നതും തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നതുമാണ് തങ്ങൾ പറയുന്നത് അഷറത്തുൽ മുബശ്ശരീങ്ങൾ അങ്ങനെയാണ് ചില സ്വഹാബിമാരുടെ പേരെടുത്തവർ സ്വർഗത്തിലാണ് എന്ന് തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് എന്നാൽ ഏതെങ്കിലും ഒരു സ്വഹാബിയെ സംബന്ധിച്ചുള്ള വിവരം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയില്ലെങ്കിൽ അവര് സ്വർഗത്തിലാണ് എന്ന് തറപ്പിച്ച് പറയുക സാധ്യമല്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അഹ്ഖാഫിൽ قل ما كنت بدعا من الرسل وما ادري ما يفعل بي ولا بكم നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു അറിയിച്ചു തരുന്ന വിഷയങ്ങളല്ലാതെ പറയാൻ പ്രവാചകരായ എനിക്കും കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ അങ്ങ് പറയണം നബിയേ മാ കുന്തു ബിദ്അം മിനർ റസുൽ ഞാനൊരു പുതിയ പ്രവാചകനല്ല ഞാനായിട്ടൊരു പുതിയൊരു നബിയായിട്ട് ആദ്യം വരുന്ന ആളുമല്ല എനിക്ക് മുമ്പും നബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അല്ലാഹുവിന്റെ റബ്ബിന്റെ സിഫാത്തുകൾ ആ സിഫാത്തുകളിൽ ഖൽഖിൽ ഇടപെടാൻ കഴിയില്ല
وما أدري ما يفعل بي ولا بكم നിങ്ങൾക്കും എനിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും പറയാൻ അല്ലാഹു അനുവദിക്കുന്നതല്ലാതെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞപ്പോ ആ ഉമ്മാക്ക് വലിയ സങ്കടമായി. ഹസിനത്ത് ഹുസ്നൻ ശദീദ, ഭയങ്കര സങ്കടമായി. അന്ന് അവര് കടന്നുറങ്ങി. അന്ന് ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുന്നു മുഅ്മിനീങ്ങളുടെ സ്വപ്നങ്ങൾ, മിനൽ മുബശ്ശിറാത്ത്, സന്തോഷം നൽകുന്ന കാര്യങ്ങളാണെന്ന് ഹബീബ് പറയാറുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ അതാ കാണുന്നു, ഇന്നലെ മരണപ്പെട്ട സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ അബു സായിബ് റളിയല്ലാഹു അൻഹു വറഅത ലഹു ഐനൻ തജ്രി ഫിൻ നൗം. സ്വപ്നം കണ്ടപ്പോൾ മഹാനായ അബു സായിബ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തുകൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ അരുവിയും കണ്ടു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് വന്നു. നബിയോട് പറഞ്ഞു, നബിയേ, ഉസ്മാൻ ഇബ്നു മദ്ഊനെ ഞാൻ സ്വപ്നം കണ്ടു. നബിയേ, തങ്ങൾ ചോദിച്ചു എന്താ കണ്ടത്? നബിയേ, ഞാൻ അവരുടെ അരികത്തുകൂടെ മനോഹരമായ അരുവികൾ ഒഴുകുന്നുണ്ട്. അവര് മനോഹരമായ വളരെ സുന്ദരമായ മേടിലാണ്, പച്ച പരവതാനിയിലാണ് നിൽക്കുന്നത്. താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ആ സ്വപ്നത്തെ വ്യാഖ്യാനം ചെയ്തു. ദാക അമലുഹു, ദാക അമലുഹു, അത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ അമലാണ്. അവര് ചെയ്ത സൽക്രമങ്ങളാണ് ആ അരുവികളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനല്ലാഹു പ്രതിഫലം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.